ജോൺ ബ്രിട്ടാസും വി ശിവദാസനും രാജ്യസഭയിലേക്കുള്ള ഇടത് സ്ഥാനാർത്ഥികൾ. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ മുൻ മാധ്യമ ഉപദേഷ്ടാവും കൈരളി ടി വി എംഡിയുമാണ് ജോൺ ബ്രിട്ടാസ്. വി ശിവദാസൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കെ കെ രാഗേഷിന് രണ്ടാം അവസരം നൽകിയില്ല. വിശദാംശങ്ങൾ ദീപു രേവതി നൽകും. ദീപു, രണ്ട് സീറ്റിലും സിപിഎം തന്നെയായിരിക്കും മത്സരിക്കുക എന്ന് ഉറപ്പായിരുന്നു, ഏകകണ്ഠമായിരുന്നു ഈ രണ്ടുപേരുടെയും സ്ഥാനാർത്ഥിത്വം. അനൂപ, സി പി എം രണ്ട് സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിരിക്കുന്നു. ഭരണകക്ഷി എന്ന നിലയിൽ രണ്ട് സീറ്റുകളിലേക്കാണ് സി പി എമ്മിന് ഉറപ്പായിട്ടും വിജയമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സീറ്റുകളിൽ മാത്രം മത്സരിക്കാനാണ് സി പി എം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു പരിഗണനയിൽ പ്രധാനമായിട്ടും വന്നത് ഡൽഹിയിൽ ഏറെക്കാലം പ്രവർത്തന പരിചയമുള്ള രണ്ട് പേരെയാണ് സി പി എം നിശ്ചയിച്ചിട്ടുള്ളത്. ദേശാഭിമാനിയിൽ മാധ്യമ പ്രവർത്തകരായിരുന്നു, അതിനുശേഷം കൈരളി ടി വിയിൽ ഡൽഹി ബ്യൂറോ ചീഫായിരുന്നു. തുടർന്ന് അത്തരത്തിൽ ദീർഘകാലമായി ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് വിടാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു. തന്നെയുമല്ല എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിക്കുകയും ദേശീയ രാഷ്ട്രീയത്തിലും ദേശീയ സമരങ്ങളിലും ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്ത വി ശിവദാസനെയും രാജ്യസഭയിലേക്ക് വിടാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു. വി ശിവദാസൻ ഇപ്പോൾ സി പി എം സംസ്ഥാന സമിതി അംഗമാണ്. ജോൺ ബ്രിട്ടാസ് ആകട്ടെ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് നിലയിൽ ഏറെക്കാലം പ്രവർത്തിച്ച അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓരോ ഡൽഹി യാത്രകളിലും മുഖ്യമന്ത്രി അനുഗമിച്ചിരുന്നത് ജോൺ ബ്രിട്ടാസ് ആണ്. ജോൺ ബ്രിട്ടാസിന് ഡൽഹിയിൽ വളരെ വലിയ ബന്ധങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. തന്നെയുമല്ല മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പരിചയവും ഡൽഹിയിൽ വലുതാണ്. ആ ഒരു പരിഗണനയാണ് ഇവിടെ ജോൺ ബ്രിട്ടാസിനെ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ശിവദാസൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഒരു പരിചയം, പ്രത്യേകിച്ചും വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച ഒരു പരിചയം, ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ച പരിചയം ശിവദാസിന് ഗുണകരമായിരിക്കുന്നു. ഇവിടെ ഈ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പല പേരുകളും ഇല്ലാതെ പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയായ ബിജു കൃഷ്ണനെ പരിഗണിക്കുമെന്നുള്ള ഒരു ചില സൂചനകളുണ്ടായിരുന്നു. ഏറെക്കാലമായിട്ട് ഇടത് സഹയാത്രികനായ ചെറിയ ഫിലിപ്പിനെ പരിഗണിക്കുമെന്നുള്ള ഒരു സൂചനയുണ്ടായിരുന്നു. തന്നെയുമല്ല കെ കെ രാഗേഷിന് രണ്ടാം ഊഴം നൽകുമോ എന്നുള്ളതും എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കർഷക സമൂഹത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം കെ കെ രാഗേഷ് ഡൽഹിയിൽ പ്രവർത്തിക്കുകയുണ്ടായി. പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് രാജ്യസഭയിലേക്ക് രണ്ടാമത് വിടുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പി ബി അംഗങ്ങളോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോ അത്തരത്തിൽ മുതിർന്ന നേതാക്കളെ വളരെ അനിവാര്യമായ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ വീണ്ടും രാജ്യസഭയിലേക്ക് സി പി എം വിടാറുള്ളൂ. അതുകൊണ്ട് കെ കെ രാഗേഷ് രണ്ടാമതുള്ള ഒരു അവസരം നഷ്ടമാണ് ഉണ്ടായത്. തന്നെയുമല്ല നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം തോമസ് ഐസക്കിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ആരെങ്കിലും രാജ്യസഭയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ അതെല്ലാം മാറിക്കൊണ്ട് ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തന പരിചയമുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും പ്രവർത്തന പരിചയമുള്ള ജോൺ ബ്രിട്ടാസിനെയും വി ശിവദാസിനെയും അതിലേക്ക് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് തീരുമാനമെടുത്തിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് എൽ ഡി എഫിന്റെ യോഗമുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ ഈ രണ്ട് പേരുകൾ സി പി എം മുന്നോട്ട് വയ്ക്കും. ഇപ്പോൾ അവസരം വന്നിരിക്കുന്ന രണ്ട് സീറ്റുകളും അത് സി പി എം തന്നെയാണ് എടുക്കുന്നതെന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. തന്നെയുമല്ല മൂന്നാമതൊരു സീറ്റിൽ സി പി എം മത്സരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മത്സരം ഇവിടെ ഒഴിവായിരിക്കുന്നു. മൂന്നാമത്തെ സീറ്റ് അത് പ്രതിപക്ഷത്തിലുള്ള സീറ്റാണ്. രണ്ട് സീറ്റുകളിലും ഈ വിജയം ഉറപ്പായിരിക്കുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വോട്ടെടുപ്പില്ലാതെ തന്നെ വിജയികളെ പ്രഖ്യാപിക്കാവുന്നതാണ്. ദീപു, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച വിലയിരുത്തലും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നു. കൃത്യമായി ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന വിലയിരുത്തലിലേക്ക് എത്തുമ്പോൾ സീറ്റുകൾ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? അനൂപ, സീറ്റുകളെ സംബന്ധിച്ച് ഏതാണ്ട് 80 സീറ്റിന് മുകളിൽ സി പി എം എൽ ഡി എഫിന് ലഭിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് സി പി എം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഭരണ തുടർച്ച എന്ന ഒരു രീതിയിൽ അടുത്തടുത്ത് വിലയിരുത്തലിലേക്ക് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, എൽ ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിലയിരുത്തലും സി പി എമ്മിനുണ്ട്. അത്തരത്തിലൊരു രാഷ്ട്രീയ തരംഗം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 100 സീറ്റിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഒരു സീറ്റ് നില പോയേക്കാം എന്നുള്ള വിലയിരുത്തലും ഇന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ ബി ജെ പി വോട്ടുകളെ സംബന്ധിച്ചാണ്. തലശ്ശേരി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ 2 സീറ്റുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ലായിരുന്നു, ഗുരുവായൂർ തലശ്ശേരിയിലും. അപ്പോൾ അവിടെ ഈ സീറ്റുകളിലെ ബി ജെ പി വോട്ടുകൾ നിർജീവമായിട്ടുണ്ട്, ആർക്കും പോകാതെ നിർജീവമായിട്ടുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലും ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ദുർബലരായ മണ്ഡലങ്ങളിലും ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥികൾ ദുർബലരായ മണ്ഡലങ്ങളിലും പലപ്പോഴും ആ വോട്ടുകൾ നിർജീവമായി പോയൊരു സാഹചര്യമുണ്ടെന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ സി പി എം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകൾ സി പി എമ്മിനൊപ്പം നിൽക്കുകയും കഴിഞ്ഞ 5 വർഷത്തെ ഭരണവും വികസനവും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായും ഒക്കെ ഉൾപ്പെടുന്ന വോട്ടുകൾ
വോട്ടുകൾ അതും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 80 മുകളിൽ സീറ്റുകളാണ് സാധാരണഗതിയിൽ സീറ്റുകൾ കണക്കുകൂട്ടുന്നത്. ഒരു തരംഗമുണ്ടായാൽ 100 സീറ്റ് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്.